ഐഡിയൽ വില്ലാസ് ഒരുക്കുന്ന ഹൗസ് പ്ലോട്ടുകൾ ഒറ്റപ്പാലം മായന്നൂരിൽ. മായന്നൂർ ചിറങ്കര ടൗണിൽ നിന്നും 300 മീറ്റർ ദൂരം മാത്രം. വള്ളുവനാടൻ ഗ്രാമഭംഗിയുടെ ഹൃദയത്തിൽ നിങ്ങളുടെ വീടെന്ന സ്വപ്നങ്ങൾ പൂവണിയട്ടെ. പൗരവിചാരണ ജാഥയ്ക്ക് മുള്ളൂർക്കരയിൽ സമാപനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പൗരവിചാരണ ജാഥ മുള്ളൂർക്കരയിൽ സമാപിച്ചു. ഞായറാഴ്ച വരവൂർ തളിയിൽ നിന്നും ആരംഭിച്ച ജാഥ ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കിയ ജാഥ മുള്ളൂർക്കരയിൽ സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി, പിന്നോക്കക്കാരുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചു എന്ന് അവകാശപ്പെട്ട കെ രാധാകൃഷ്ണൻ പറയുന്നു, ഗർഭിണിക്ക് യാത്ര ചെയ്യാൻ ഞങ്ങൾ വണ്ടി കൊടുത്തു, ആംബുലൻസ് കൊടുത്തു. കേരളത്തിലെ എല്ലാ ചാനലുകളും അത് ഇന്നലെ കാണിച്ചതാ. ഏഷ്യാനെറ്റും സൂര്യയും മനോരമയും മാതൃഭൂമിയും ഒന്നും സഹായത്തിൽ കാണണ്ട. കൈരളി ചാനലുണ്ടായിരുന്നല്ലോ, കൈരളി ചാനലിൽ 12:30 പ്രസവ വേദന തുടങ്ങി 6 മണിക്കൂർ നേരം അനാഥമായി പോയ പാവപ്പെട്ട ഒരു പെൺകുട്ടി മണിക്കൂറുകളോളം ജീവൻ വെച്ച് പന്താടിയ അപമാനകരമായ ഒരു സാഹചര്യം. ഇതുപോലെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ആലോചിക്കാൻ സാധിക്കുമോ? ആദിവാസികൾ ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഒരു വഴി വേണം, വെള്ളം വേണം, ശുദ്ധമായി വേണം. ഇതൊക്കെ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ പറയാനുള്ളത് എന്താ? ആദിവാസി ക്ഷേമത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. യാത്ര ചെയ്യാൻ വാഹനം കിട്ടാതെ, വഴിയില്ലാതെ, തുണിസഞ്ചിയിൽ 6 മണിക്കൂർ നേരം കിടക്കേണ്ടി വന്ന പാവപ്പെട്ട ആദിവാസി യുവതിയുടെ ഗതികേട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തിന്റെ പ്രതീകമാണ്, സംശയം വേണ്ട. രാധാകൃഷ്ണനോട് നമുക്ക് സഹതാപം തോന്നുന്നില്ല. ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ വോട്ട് വാങ്ങി MLA ആയി, വർഷങ്ങളായി MLA ആയി, ആദിവാസി വകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്ന രാധാകൃഷ്ണൻ ആദിവാസി സമൂഹത്തെ, പിന്നോക്ക വിഭാഗങ്ങളെ, സാധാരണക്കാരെ, പട്ടിണി പാവങ്ങളെ മുഴുവൻ ആളുകളെയും തള്ളിപ്പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PV സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OA ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. പാഞ്ഞാൾ മണ്ഡലം പ്രസിഡന്റ് TK വാസുദേവൻ, DCC ജനറൽ സെക്രട്ടറി KV ദാസൻ, ജോണി മണിച്ചിറ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ശിവദാസൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TS വിനോദ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ, PS ലക്ഷ്മണൻ, KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് അലവി ദേശമംഗലം, ബ്ലോക്ക് ഭാരവാഹികളായ PI ജെയ്സൻ, CP ഗോവിന്ദൻകുട്ടി, മുസ്തഫ വരവൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ OU ബഷീർ, രാജൻ വരവൂർ, കോൺഗ്രസ് നേതാക്കളായ മുസ്തഫ തലശ്ശേരി, മജീദ്, മുസ്തഫ കിള്ളിമംഗലം, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ PP പ്രസാദ്, KK ഫസലു, അഖിലാഷ് പാഞ്ഞാൾ, മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാഞ്ഞാൾ മണ്ഡലം പ്രസിഡന്റ് TK വാസുദേവൻ, ജാഥ ക്യാപ്റ്റൻ K നാരായണൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. CC വിനോസ്, പാഞ്ഞാൾ.